ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈറൽ ട്യൂബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ടമർത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ പോലെ തന്നെയാണ്, ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു അറിവുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഒരുപാട് നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയുള്ള ചാറ്റുകൾ നമ്മൾ നോർമലായിട്ട് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഒരു, അതായത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ മോഹൻലാലിനോട് ചാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോട് ചാറ്റ് ചെയ്തതായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഫേക്കായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴി എങ്ങനെ, അതായത് മെസ്സഞ്ചറിലൂടെ നമ്മൾ സംസാരിച്ചതായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്കിന്ന് ലഭ്യമാണ്. എന്നാലും അതിൽ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോവാം. അതിനുശേഷം വാട്സപ്പ് ഫേക്ക് ചാറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. ഇവിടെ നെറ്റ് വളരെയധികം സ്ലോ ആണ്, അതുകൊണ്ടാണ് ലോഡ് ചെയ്യാൻ കുറച്ച് താമസം വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഒരു ഓപ്ഷനിൽ കിടക്കുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഫേക്ക് ചാറ്റ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫേക്ക് ചാറ്റ് കോൺവെർസേഷൻസ് എന്ന ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ മെസ്സഞ്ചറിനും ഇൻസ്റ്റാഗ്രാമിനും ഏതിനു വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ ഇതിൽ ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇത് കറക്റ്റായിട്ടൊരു 40 MB ഉണ്ട്. നമ്മളിതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 33% ആയിട്ടുണ്ട്. നെറ്റ് വളരെയധികം സ്ലോ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 97% എത്തിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഓട്ടോമാറ്റിക് ഇൻസ്റ്റാളേഷനാണ്. ഇപ്പോൾ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറയുന്നത് ഒട്ടും സമയം നമുക്ക് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫേക്ക് ചാറ്റ് എന്നൊരു ലോഗോയുടെ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പറയുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് നമ്മൾ ഫ്രണ്ട്സിനെയോ മറ്റോ പറ്റിക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആവശ്യമില്ല. ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിൽ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രീ ഉള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രീമിയം ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഓപ്ഷൻ ചോദിച്ചേക്കുന്നതാണ് ഫേക്ക് ചാറ്റ് എന്നുള്ള സ്ക്രീൻ, അതായത് അവിടെ ഫേക്ക് ചാറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്, അതിൻ്റെ ലോഗോ നമുക്ക് ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് വാട്സപ്പ് എന്ന് തന്നെ കൊടുക്കണം. അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് തന്നെ പേരാണ് മുകളിൽ കാണിക്കുന്നത്, അവിടെ വാട്സപ്പ് എന്ന് തന്നെയാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളാണ്. പരസ്യങ്ങളാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രീമിയം ആപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് എന്ന പേരാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നോർമൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റസിൻ്റെ കൊടുത്തിട്ടുണ്ട്, കോൾസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമൽ തന്നെയാണ് ഇതിനകത്ത് വന്നത്. അത് നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പുതിയതായിട്ടൊരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ട് ചാറ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂ ചാറ്റിൻ്റെ ഓപ്ഷൻ എടുക്കുക. ന്യൂ ചാറ്റിൻ്റെ എടുക്കുന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഏത് കോൺടാക്റ്റിലുള്ള വ്യക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ കോൺടാക്റ്റിലുള്ള വ്യക്തി, അതായത് ഏത് സെലിബ്രിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അയാളുടെ പേര് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന് കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്, മോഹൻലാൽ എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി ആ ഒരു പുള്ളിയുടെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് നമ്മൾ കോൺടാക്ട് ലിസ്റ്റിൽ നോർമൽ ഫോട്ടോ സേവ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾക്ക് ഗ്യാലറിയിൽ മോഹൻലാലിൻ്റെ വല്ല ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് എടുത്തിരുന്നത്. കുട്ടിയുടെ ഫോട്ടോ നമ്മൾ അതിനകത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞു. അടുത്ത ഓപ്ഷൻ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിപ്പോൾ ഓൺലൈൻ കാണിക്കില്ലേ, അതായത് ലാസ്റ്റ് സീൻ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നതാണ്. അത് നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് എനേബിൾ ചെയ്തിടാൻ സാധിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ്, അതായത് നമ്മൾ ടൈപ്പിംഗ് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് അത് ഓണും ഓഫ് ആക്കി ഇടാവുന്നതാണ്. പിന്നെ അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സീൻ, അതായത് ഇപ്പോൾ അയാൾ ഓഫ്ലൈനിലാണെങ്കിൽ ലാസ്റ്റ് സീൻ കാണിക്കുന്നതിനുള്ള ടൈമും സെറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാൻ ഓൺലൈൻ എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്, എന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയതിന് ശേഷം സേവ് കൊടുക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ ഓൺലൈൻ, അതായത് നമ്മൾ നോർമൽ പോലെ ഇരിക്കുന്നു. ഇനി ആ ചാറ്റ് ഓപ്പൺ ചെയ്യുക, നമ്മൾ നോർമൽ ചാറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിൽ, നോർമൽ ചാറ്റിൻ്റെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ആ ചാറ്റിൻ്റെ ഒരു വിൻഡോയിൽ പരസ്യങ്ങളാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് പ്രൊവൈഡേഴ്സ് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ലിങ്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഈ മോഹൻലാൽ എന്ന വ്യക്തിയുടെ, അതായത് ഓൺലൈനിലാണ് പുള്ളി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ സെൻഡ് ചെയ്തതായിട്ടും റിസീവ് ചെയ്തതായിട്ടും രണ്ട് ടൈപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമൽ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ആരെ പറ്റിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ മെസ്സഞ്ചറും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിപ്പം വാട്സപ്പിൻ്റെ മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതേ രീതിയിൽ മെസ്സഞ്ചർ ചെയ്യുന്നതോടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൺലൈനാണ് പുള്ളി ചെയ്തേക്കുന്നത്, നമുക്ക് ഓഫ്ലൈനായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഞാൻ സെറ്റിങ്സിൽ കാണിച്ചു തന്നെയാണ്. നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം അത് ഓഫ്ലൈൻ ആക്കണമെങ്കിൽ ലാസ്റ്റ് സീൻ ഇവിടെ ഹൈഡ് ചെയ്തിടേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ലാസ്റ്റ് സീനിൻ്റെ നമുക്ക് അവിടെ ഏതാണ് സമയം കൊടുക്കേണ്ടത് ആ സമയം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് പുള്ളി ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പ്ലേ സ്റ്റോറിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് മെസ്സഞ്ചർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. മെസ്സഞ്ചർ ചെയ്യാനായിട്ട് അതേപോലെ തന്നെയാണ് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. ഇതൊരുവിധം എല്ലാത്തിൻ്റെയും ഫ്രീ ആപ്ലിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. പരസ്യം വരാതിരിക്കണമെങ്കിൽ പെയ്ഡ് തന്നെ ഉപയോഗിക്കണം. പ്രീമിയം ആപ്ലിക്കേഷൻ നമ്മളെങ്ങനെ ക്രാക്ക് ചെയ്ത് ഉപയോഗിക്കാതെ നമുക്ക് അടുത്ത വീഡിയോയിലും മറ്റും കാണാൻ സാധിക്കും. ഇപ്പം മെസ്സഞ്ചർ ഫേക്ക് ചാറ്റ് എന്നാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. മെസ്സഞ്ചർ ഫേക്ക് ചാറ്റ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പം നെറ്റിന് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ഇപ്പം നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ട്രൈ ചെയ്യണം. നമുക്ക് ഇതേ രീതിയിലുള്ള ടെലഗ്രാമിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് പറ്റിയൊരു ഫേക്ക് ചാറ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ കാണുന്ന ഫേക്ക് ചാറ്റ് മെസ്സഞ്ചർ എന്നൊരു ആപ്ലിക്കേഷനാണ്, ഫ്രാങ്ക് ചാറ്റ്. മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് പരസ്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രൊമോട്ട് ചെയ്യാത്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്, 11 MB ഉള്ളൂ, സ്പേസ് പോവുകയുള്ളൂ. ഇതേ രീതി തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് സെയിം ആണ് നമ്മളിപ്പോൾ കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് അതിനകത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഫേക്ക് ചാറ്റിനുള്ള. ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ബാക്കി എല്ലാം ചെയ്യേണ്ടതും. എല്ലാത്തിനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇനി പ്രീമിയം ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനെയും പ്രീമിയം ആപ്ലിക്കേഷൻ ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. ഈ പ്രീമിയം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആപ്ലിക്കേഷനുകൾ നമ്മൾ ക്രാക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത്, അതായത് പേയ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ. ഇതിപ്പം നമ്മൾ മെസ്സഞ്ചറിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നോർമലായിട്ട് പഴയതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. അത് ഇനി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം വായിച്ചു വെക്കണം. അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലും നമ്മൾ പെയ്ഡ് ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നോർമലായിട്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ മെസ്സഞ്ചറിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം പുതിയൊരു ഫ്രണ്ടിനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഇപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യുക, ഫ്രണ്ടിൻ്റെ നെയിം ആഡ് ചെയ്യുക, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പുള്ളി ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഇതെല്ലാം നമുക്ക് പഴയ പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വാട്സപ്പ് എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ്. ഇതിപ്പോൾ ചോദിച്ചേക്കുന്ന ഒരു ഇൻ്റർഫേസ് നമുക്ക് മെസ്സഞ്ചറിൻ്റെ രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ മുകളിൽ കാണിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് എഡിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. അതായത് മെസ്സഞ്ചറിൽ എങ്ങനെയാണോ നമുക്കൊരു ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് അതേ രീതിയിൽ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.